ഹായ് എവറി വൺ, വെൽക്കം ബാക്ക്. ഏറ്റവും പുതിയൊരു ഇൻഫോർമേറ്റീവായ വീഡിയോയിലേക്ക് എവർക്കും സ്വാഗതം. നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നത് നമുക്കിടയിൽ അല്ലെങ്കിൽ നമ്മുടെ വീടുകളിൽ അല്ലെങ്കിൽ നമ്മുടെ നാടുകളിൽ 50 വയസ്സിന് മുകളിൽ പ്രായമുള്ള ഒരുപാട് ആളുകളുണ്ട്. ഇത്തരത്തിൽ 50 വയസ്സിന് മുകളിൽ പ്രായമുള്ള ആളുകൾക്ക് 50,000 രൂപ വരെ വായ്പ ലഭിക്കുന്ന ഒരു പദ്ധതിയെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ പരിചയപ്പെടാൻ പോകുന്നത്. ഇത് കേരള സർക്കാരിൻ്റെ ഒരു പദ്ധതിയാണ്. ഈ ഒരു പദ്ധതി വഴി 50,000 രൂപ ലഭിക്കുന്ന സമയത്ത് 25% സബ്സിഡിയാണ്. എന്ന് വെച്ചാൽ 12,500 രൂപ നമ്മൾ തിരിച്ചടയ്ക്കേണ്ട ആവശ്യമില്ല, ബാക്കി തുക മാത്രമേ നമ്മൾ തിരിച്ചടയ്ക്കേണ്ട ആവശ്യമുള്ളൂ. ഈ ഒരു 50,000 രൂപ ലഭിക്കണമെങ്കിൽ എവിടെയാണ് അപേക്ഷിക്കേണ്ടതെന്നും എങ്ങനെയാണ് അപേക്ഷിക്കേണ്ടതെന്നും അതുപോലെ തന്നെ എന്തൊക്കെയാണ് ഇതിൻ്റെ മാനദണ്ഡങ്ങളെന്നൊക്കെ നമുക്ക് ഈ ഒരു വീഡിയോയിലൂടെ പരിചയപ്പെടാനായിട്ട് സാധിക്കും. ഈ ഒരു വീഡിയോ ഒരുപാട് ആളുകൾക്ക് ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു വീഡിയോ പരമാവധി ആളുകളിലേക്ക് എത്താൻ എല്ലാ ആളുകളും ആദ്യമേ ലൈക്ക് ചെയ്തതിന് ശേഷം മാത്രം കാണുക. അതുപോലെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ വിവിധ വായ്പാ പദ്ധതികളെക്കുറിച്ചും അതുപോലെ തന്നെ ബാങ്കുകളിൽ നിന്ന് ലഭിക്കുന്ന വിവിധ വായ്പകളെക്കുറിച്ചൊക്കെ അറിയുന്നതിന് നമ്മുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് ഓണെന്ന ഭാഗം എനേബിൾ ചെയ്യുക. എങ്കിൽ ഞങ്ങൾ ചെയ്യുന്ന ഇത്തരത്തിലുള്ള ഇൻഫോർമേറ്റീവായ വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾ മൊബൈൽ ഫോണിൽ ലഭിക്കുന്നതായിരിക്കും. ഇനി നമുക്കിതിൻ്റെ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് പോകാം. നമ്മുടെ സംസ്ഥാനത്ത് ഒട്ടനവധി പ്രായമായ ആളുകളുണ്ട്. 50 വയസ്സിന് മുകളിലുള്ള ആളുകൾ വളരെയധികം കഷ്ടപ്പെടുന്ന കാഴ്ച നമ്മൾ കാണാറുണ്ട്. ശാരീരിക അവശതകൾ മൂലം ബുദ്ധിമുട്ടുന്ന ഇത്തരം ആളുകൾക്ക് കൈത്താങ്ങാകുന്നതിന് മക്കൾക്കോ അല്ലെങ്കിൽ മറ്റു ബന്ധുമിത്രാദികൾക്കോ ചിലപ്പോൾ താല്പര്യം കാണില്ല. ഇങ്ങനെ പ്രായാധിക്യം മൂലം അവശത അനുഭവിക്കുന്ന സാഹചര്യങ്ങളിൽ മറ്റൊരാളുടെ ആശ്രയം കൂടാതെ സ്വന്തമായിട്ട് വരുമാനം ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഇപ്പോൾ സർക്കാർ ഒരു പ്രത്യേക പദ്ധതി ഒരുക്കിയിരിക്കുകയാണ്. സ്വന്തമായിട്ട് ഒരു വരുമാന മാർഗം ഉണ്ടാക്കുന്നതിന് 50,000 രൂപ വരെ ധനസഹായം നൽകുന്നതിന് കേരള സർക്കാർ ആരംഭിച്ച ഒരു പദ്ധതിയാണ് നവജീവൻ പദ്ധതി. ഈ ഒരു പദ്ധതി വഴി കേരള ബാങ്കും അതുപോലെ തന്നെ KSFE വഴിയുമാണ് വായ്പ ലഭിക്കുക. 50 വയസ്സ് മുതൽ 65 വയസ്സ് വരെയുള്ള ആളുകൾക്കാണ് ഈ ഒരു പദ്ധതിയുടെ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നത്. പദ്ധതിയുടെ ആനുകൂല്യം കൈപ്പറ്റുന്ന ആളുകൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ മൃഗസംരക്ഷണം അല്ലെങ്കിൽ മത്സ്യകൃഷി, ആട് വളർത്തൽ, തുണിക്കട എന്നിങ്ങനെ താല്പര്യമുള്ള ഏത് സംരംഭം വേണമെങ്കിലും നമുക്ക് തിരഞ്ഞെടുക്കാനായിട്ട് സാധിക്കും. ഇനി ഈ ഒരു പദ്ധതി വഴി ആർക്കാണ് ആനുകൂല്യം ലഭിക്കുക എന്ന് നമുക്ക് നോക്കാം. എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിൽ പേര് രജിസ്റ്റർ ചെയ്തിട്ടുള്ള ആളുകൾക്കാണ് ഈ ഒരു പദ്ധതിയുടെ ആനുകൂല്യം ലഭിക്കുക എന്ന കാര്യം എല്ലാവരും ഓർത്തു വയ്ക്കുക. പദ്ധതിയിലേക്ക് അപേക്ഷ നൽകുന്നതിന് അപേക്ഷാ ഫോം എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിൽ നിന്നും ലഭിക്കുന്നതാണ്. വാർഷിക വരുമാനം 1,00,000 രൂപയിൽ താഴെയുള്ള ആളുകൾക്കാണ് ഈ ഒരു പദ്ധതിയുടെ ആനുകൂല്യങ്ങൾ ലഭിക്കുക. വാർദ്ധക്യകാലത്ത് സ്വന്തമായിട്ട് വരുമാനം ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഈ ഒരു പദ്ധതി വളരെയധികം ഉപകാരപ്രദമാകും. ആയതിനാൽ സ്വന്തമായിട്ട് സംരംഭം ആരംഭിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾ ഉടൻ തന്നെ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിൽ അപേക്ഷ നൽകേണ്ടതാണ്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു വാർത്ത ആർക്കെങ്കിലും ഉപകാരപ്പെടുമെങ്കിൽ അവർക്ക് വേണ്ടി നിങ്ങൾ ഈ ഒരു വീഡിയോ വാട്സപ്പിലും ഫേസ്ബുക്കിലും നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. കൂടാതെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സംശയങ്ങളും കമൻറ്റായി രേഖപ്പെടുത്തുക. അതോടൊപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആളുകളാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് ഓളുന്ന ഭാഗം എനേബിൾ ചെയ്യുക. ഇനി പുതിയൊരു ഇൻഫോർമേറ്റീവായ വീഡിയോ ആയിട്ട് വീണ്ടും കാണാമെന്ന വിശ്വാസത്തോടു കൂടി തൽക്കാലം വിട പറയുന്നു.